ഭരണ തുടർച്ച നിർബന്ധമായിട്ടുണ്ടാവും. എൽ ഡി എഫ് ഭരണം, എൽ ഡി എഫ് തന്നെ ഇവിടെ ഭരിക്കണം. ഈ അഞ്ച് ഇതുവരെ ഇങ്ങനത്തെ ഒരു നല്ലൊരു ഭരണം എൻ്റെ ജീവിതത്തിലൊക്കെ കണ്ടിട്ടില്ല. ഒരു സംഗതിക്കും ആസ്പത്രി ആയിക്കോട്ടെ, ഇനി വിദ്യാഭ്യാസപരമായിട്ടായിക്കോട്ടെ, സ്കൂളെല്ലാം ഹൈടെക്കായി, റോഡ് നല്ല ഹൈടെക് റോഡായി, നാട് തന്നെ മാറിപ്പോയിക്ക് ഭരണത്തിൻ്റെ ഇതുകൊണ്ട്. എല്ലാ മേഖലയിലും നല്ല ഇതാണ്. ഇപ്പം പിന്നെ ഈ മഹാമാരി വന്നിട്ട് വെള്ളപ്പൊക്കം മറ്റേ എല്ലാം രണ്ട് പ്രളയം കഴിഞ്ഞ് ഇതൊക്കെ വന്നിട്ട് ജനങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിക്കില്ല. സാധനം വീട്ടിലൊന്നും ഒരു ഒരു പഞ്ഞം ഉണ്ടാക്കില്ല. സാധനങ്ങൾക്കൊന്നും കിറ്റായിട്ടു എത്രയാണ് കൊടുക്കുന്നത് സർക്കാർ. അതുകൊണ്ട് ഇവിടെ എൽ ഡി എഫ് ഒരു തുടർ ഭരണം ഉണ്ടാവണം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉണ്ടാവും, അത് ഉറപ്പാണ്. എൽ ഡി എഫ് ഉറപ്പായിട്ട് വരണം. പിന്നെ പറഞ്ഞ ശരി തന്നെ. നമ്മൾ യൂണിയൻ യു ഡി എഫ് അനുഭാവി ആണെന്നും കൂടി ഈ എൽ ഡി എഫിൻ്റെ ഭരണം വളരെ നല്ല മെച്ചപ്പെട്ടതായിരുന്നു. യു ഡി എഫ് അനുഭാവിയാണ് പക്ഷേ എൽ ഡി എഫിന് പരസ്യം പോയിട്ട് രാഷ്ട്രീയത്തിനോട് എതിർപ്പില്ല, മുറിച്ച ഇതല്ല. എന്നാലും ഈ അഞ്ച് വർഷം നല്ല കഴിഞ്ഞ വർഷത്തിനേക്കാൾ നന്നായിട്ട് എന്നുള്ള എൻ്റെ അഭിപ്രായം. നല്ല സ്കൂളായാലും ഇപ്പം അടിപൊളി ബിൽഡിംഗ് ആയി, പിന്നെ ആശുപത്രി എല്ലാം നല്ല നല്ല ഇതായി. റോഡ് തന്നെ റോഡ് വന്നതിന്റെ ശേഷം തന്നെ മുഖച്ചേ തന്നെ ടൗണിന്റെ മുഖച്ചേ തന്നെ മാറിപ്പോയിക്ക്. ആദ്യത്തെ കോറത്തിനെ പറ്റി സംബന്ധിച്ചിടത്തോളം നല്ല ഭരണമായിരുന്നു ഇപ്രാവശ്യത്തെ. നല്ല സുന്ദരമായ ഭരണമാണ്. പിണറായി മുഖ്യമന്ത്രി ആയിട്ട് തുടർ ഭരണം ഇവിടെ ഉണ്ടാവും, ഉണ്ടാവണം. അത് തന്നെ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. ഭരണത്തോടിച്ച് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്ത് തന്നെ മുന്നൊരു മന്ത്രി ഉണ്ടായിട്ട് പോലും അതിനേക്കാളും കൂടുതൽ വികസനങ്ങളാണ് ഒരു എം എൽ എ എന്ന രീതിയിലുള്ളത്. ഒരു മന്ത്രിയെക്കാളും കൂടുതൽ വികസനങ്ങളാണ് ഇപ്പോൾ ഈ എം എൽ എ നിലനിർത്തിയത്. ഈ റോഡായിക്കോട്ടെ, വയനാട്ടിലെ എല്ലാ റോഡുകളും ഒറ്റ റോഡുകളോടും ഫേസ്ബുക്കിൽ എം എൽ എൻ്റെ വാളിൽ കമൻറ്റ് ചെയ്തിട്ട് ഒറ്റ റോഡ് പി ഡബ്ല്യു ഡിൻ്റെ ഫണ്ട് വെക്കാത്തില്ല. സ്കൂളുകൾ എല്ലാ സ്കൂളുകളാണ് ഇവിടെ. നമ്മുടെ ഈ പഞ്ചായത്ത് തന്നെ ഹോസ്പിറ്റല്, സ്റ്റേഷൻ, സ്കൂളുകൾ, റോഡുകൾ ഇതൊന്നും ശരിയാകത്തില്ല ഈ പഞ്ചായത്തിൽ. ഇതിനെ എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് നമ്മളൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണോ? ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ റോഡിനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യത്തിലൊന്നാണ് റോഡ്. ഇതിന് മുമ്പ് വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഈ റോഡ്. എല്ലാവരും മഴക്കാലത്ത് എന്ന് വെച്ചാൽ ഏത് സമയം വണ്ടി താവലും അതന്നെ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഈ റോഡ് മാത്രം വെച്ച് നോക്കിയാൽ ഭരണം മാറണമെന്ന് ആരും പറയൂല. ഈ ഭരണം തന്നെ തുടർച്ചയായി വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. മെഡിക്കൽ കോളേജ് മുന്നേ തന്നെയുണ്ട്, തൊട്ടപ്പുറം തന്നെയാണ്. ഇതിൻ്റെ മുന്നേ ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ഈ ഒരു ഇടപെടൽ ഉണ്ടായിക്കില്ല. പിന്നെ ഒരു മന്ത്രിയും ഈ രണ്ട് പ്രളയം വരുന്നതിൻ്റെ മുന്നേ യു ഡി എഫിന് ഇത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു പ്രളയവും രണ്ട് പ്രളയവും കഴിഞ്ഞ് ഒരു മന്ത്രി ഇല്ലാതെയാണ് ഈ എം എൽ എ ഈ മെഡിക്കൽ കോളേജ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഈ ഭരണം തുടരണം ജനങ്ങൾ ആവശ്യമാണ്. കാരണം ഒരുപാട് കാലം വികസനം മുരടിച്ച് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു ഈ വടക്കേ വയനാട്. ഇവിടെ ഒരുപാട് കാലം രാഘവൻ മാഷ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധാരാഘവൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഇവിടെ ഒരു വികസന പ്രവർത്തനം ഒന്നും എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക, സ്വർഗത്തിലുള്ളത് പോലെയാണ്. കാരണം എന്നുവെച്ചാൽ അത്ര പോലും നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തി. തുടർഭരണം വരണോ? കാരണം ഈ നാടിൻ്റെ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു കൂട്ടരുടെ അഭിപ്രായം മാത്രമാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ തുടർ ഭരണം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളൊരു അഭിപ്രായം? എന്താണ് നമ്മളെന്ന് പറയുന്ന നാടിൻ്റെ വികസനം നമ്മൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ഇതിൻ്റെ മുമ്പുള്ള ജയലക്ഷ്മി വന്നപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ ഈ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. കാരണം കുഞ്ഞോ കുങ്കിച്ചാർ ഡെവലപ്പ് ചെയ്തെടുത്ത് തലവരപ്പുഴ പാലം കൊണ്ടുവന്ന്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊറോൺ ടൗണിൽ തന്നെ ഇവിടെ പിന്നെ കെ എസ് ഇ ബിയുടെ സെക്ഷൻ ഓഫീസ് കൊണ്ടുവന്ന്, പിന്നെ ഐസിക്കടവ് പാലം, വള്ളംപാറ പാലം, അതും ഒരു കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് എന്ത് ചെയ്തത് ജയലക്ഷ്മിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കും. അന്ന് കോൺഗ്രസ്സിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത് ഈ മണ്ഡലം ഞമ്മൾ കൈവിട്ടു പോയത്. തിരിച്ച് വീണ്ടും പഴയ നിലയിലേക്ക് തന്നെ ഈ നിയോജക മണ്ഡലങ്ങൾ പിടിച്ചെടുക്കും. ഒരു നല്ല ഭരണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരുപാട് നല്ല വികസനങ്ങൾ. മറുപടി എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പിന്നെ ഇത് ഈ കഴിഞ്ഞ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഒന്നും അത്ര ഒരു വികസനം ഒന്നും ഉണ്ടായിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡിനും റോഡുമെല്ലാം മഴക്കെട്ടും വെള്ളക്കെട്ടുമെല്ലാമായിട്ട് വണ്ടിയൊന്നും പോകാണ്ട് വളരെ വിഷമത്തിലായിരുന്നു ഞങ്ങളെല്ലാം. ഇപ്പോൾ കേട്ടിട്ട് എം എൽ എ ആയതിൻ്റെ ശേഷം നല്ല ഒരുപാട് വികസനങ്ങൾ, ഒരു പേരുമഴ തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഈ ഭരണം നിലനിർത്തുന്ന തുടർ ഭരണം ഉണ്ടാവും തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത്. തുടർ ഭരണം ഉണ്ടാവണം. ഞങ്ങൾക്കെല്ലാം ഒരു വിധത്തിലുള്ള ഒരു വിഷമങ്ങളും ഇല്ല.
എല്ലാം നല്ല ആശുപത്രിയിൽ മരുന്നുകളുണ്ട്. പിന്നെ 6 മണി വരെ ഡോക്ടർമാർ, ഇതുവരെ മുമ്പൊന്നും അങ്ങനെ ഒരു ഉണ്ടായില്ല, മരുന്നുണ്ടായില്ല, ഡോക്ടർമാർ ഉണ്ടായില്ല. സ്കൂളിൽ പൊട്ടിപ്പൊളഞ്ഞ സ്കൂൾ ഉണ്ടായില്ല, ആദ്യം ഉണ്ടായില്ല. ഇപ്പൊ ശേഷം നല്ല പിന്നെ 6 മണി വരെ ഡോക്ടർമാരുണ്ടായി, മരുന്നുണ്ടായി, പിന്നെ നല്ല സുഖമായി. കൊണ്ടനാടില് ഇതിന്റെ മുന്നേ ഒരു മന്ത്രി ഉണ്ടായിട്ട് ഒരു ഡോക്ടർ, ആകെ ഒരു ഡോക്ടറാണ്. ഇപ്പൊ 3 ഡോക്ടറാണ്. മന്ത്രിന്റെ വീട്ടിലേക്കുള്ള റോഡേ ഉള്ളൂ. ഇപ്പൊ നാട്ടിലുള്ള എല്ലാവർക്കും റോഡായി. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാം, ഫണ്ട് ഉപയോഗിച്ചിട്ട് ഹോസ്പിറ്റലിലെ മുഴുവൻ വികസന പ്രവർത്തനം. അന്ന് പഞ്ചായത്തിന് പ്രത്യേകമായ ഡോക്ടറെ നിയമിക്കാനുള്ള അധികാരം പഞ്ചായത്തിന് പഞ്ചായത്തിന് ശമ്പളം കൊടുക്കും. അന്ന് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ റോഡ് കിട്ടിയത്. ഗവൺമെന്റ് സ്കൂളില് സ്കൂൾ കുട്ടികളുടെ എണ്ണം കൂടിയത് ഈ ഭരണം വന്നിട്ടുണ്ട്. അംഗൻവാടികൾ ഭക്ഷണമില്ല, സ്കൂളുകളിൽ ഭക്ഷണമില്ല, നിർത്തി. ഇതൊക്കെയാണ് ഇപ്പൊ കിറ്റ് കൊടുക്കുന്നത്. അല്ലാണ്ട് പുതിയൊരു വീടുകളിലൊന്നും ഇപ്പൊ സാധനം വേണ്ട ആർക്കും, എല്ലാം എല്ലാ സാധനവും പെൻഷനെല്ലാം ഇപ്പൊ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയ പിന്നെ ഇല്ല, അപ്പുറം തിന്നാൽ സർക്കാർ ചെയ്യേണ്ടത് നല്ല സർക്കാർ. അതൊക്കെ ഇപ്പൊ നമ്മൾ എന്താക്കി, ഈ സർക്കാർ വന്നതിന്റെ ചായ ഒക്കെ കൊടുത്ത് ഇപ്പൊ കുടിശ്ശികയില്ല. അതുപോലെ ദാരിദ്ര്യം നല്ല സന്തോഷത്തിൽ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകളും വൃദ്ധരായ ജനങ്ങളെല്ലാം പറഞ്ഞുകളിലൂടെയും അംഗനവാടികളിലൂടെയും കൊടുക്കുന്ന ഒരുപാട് സാധനങ്ങൾ, അത് കെട്ടിക്കിടക്കുന്ന സാധനങ്ങളാണ് രാജ്യത്തെ ജനങ്ങൾ കിറ്റായി ഇപ്പൊ കൊടുക്കുന്നത്. കാരണം സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല, അംഗനവാടികൾ പ്രവർത്തിക്കുന്നില്ല, ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കിറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമല്ല, സർക്കാർ എന്ന് പറയുന്നത് പിന്നെ ഈ കിറ്റ് എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പൊടിക്കൈ മാത്രമാണ്. അതിന് ഒരുപാട് ആരോപണം മാത്രമേ ഉള്ളൂ. നല്ല ഭരണമാണ്, നല്ല ഭരണം, തുടർ ഭരണം ഉണ്ടാണോ പിണറായി മുഖ്യമന്ത്രിയായിട്ട്. തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നിൽ അധികാരത്തിൽ വരും. മാനന്തവാടി നിയോജക മണ്ഡലം UDFന്റെ ശക്തി കേന്ദ്രമാണ്. അത് തീർച്ചയായും ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളിലുണ്ടായ അനൈക്യം കൊണ്ടാണ് കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടത്. ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ മുഴുവൻ ആളുകളും സഹകരിച്ചപ്പോ എന്തുകൊണ്ട് അതിനെതിരെ നിന്നു ലീഗ് നേതൃത്വം? ഒരിക്കൽ മറുപടി പറയണ്ടോ? മറുപടി പറയട്ടെ. ഈ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നാട്ടിലെ കടകൾ പൊളിച്ചപ്പോ, കടകൾ പൊളിക്ക് പഞ്ചായത്തിൽ യോഗം പിടിച്ച യോഗത്തിൽ വ്യക്തമായി ഞങ്ങളാണ് ഉന്നയിച്ചത് ഏത് ബിൽഡിങ്ങിന്റെ ഉടമകളൊക്കെ നിലവിലുള്ള നമ്പർ നിലനിർത്തി കൊടുക്കണം, എല്ലാം പീഡപിടിക്കാരം ചെയ്യണം, അതിന്റെ സ്ഥലത്തിന് വിട്ടുകൊടുക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കുന്ന റെക്കോർഡ് കൊടുക്കണം. ഇതൊക്കെ നമ്മളാണ് ആവശ്യപ്പെട്ടത് ആരോട്? പഞ്ചായത്തില് ചർച്ച വന്നപ്പോ എല്ലാവരും അഭിപ്രായപ്പെടുകയും കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിപ്പോകുമ്പോ പൊതുധാരണയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആ നമ്പർ നിലനിർത്തി കൊടുക്കണം എന്ന് തീരുമാനം എടുത്തിട്ടാണ് എന്താക്കിയത്. UDFഉം LDFഉം മാറി മാറിയാണ് തൊണ്ടാട് പഞ്ചായത്ത് ഭരിച്ചത്. ഈ UDF ഭരിക്കുന്ന തൊട്ട് മുമ്പ് PP മൊയ്തീൻ പ്രസിഡന്റ് ആയ ഭരണസമിതിയാണ്. അതിനുശേഷം UDF ഭരിക്കുമ്പോഴും LDF ഒരു സമരം പോലും ചെയ്തിട്ടില്ല. തുടർന്ന് അധികാരത്തിൽ വരികയും ആ 5 വർഷം ഇവർക്ക് പ്രതിപക്ഷ 7 പേരുണ്ട്, ഒരു സമരം
പരാജയപ്പെടുത്തുക ഇവര് വോട്ട് മറിച്ച് വീട്ടി രണ്ട് സ്ഥാനാർത്ഥികൾ ഇവര് ജയിച്ച് ബിജെപിയില്ല നമ്മളിപ്പോ ഇവിടെ കോറത്താണ്, കോറത്തുള്ള ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നട്ടുച്ചക്കാണെങ്കിൽ ഒരു ഇലക്ഷൻ ചൂട് നമ്മളിവിടെ അനുഭവിച്ചത്. അപ്പൊ ഇനി നമ്മൾ കുറച്ച് ഗുണ്ടൊക്കെ അടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. ഓക്കെ. നമ്മളിപ്പോ ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? എന്താണ് അതിന്റെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ? കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ എല്ലാ മേഖലകളിലും പിന്നെ മുരടിപ്പിച്ച ഒരു സർക്കാരാണ് ഈ കേരളം 5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏത് മേഖല എടുത്തു നോക്കിയാലും കഴിഞ്ഞ മുൻകാലങ്ങളിലെ UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ വീണ്ടും ഉദ്ഘാടനം ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ തന്നെ വെച്ച് കളിക്കുകയല്ലാതെ പുതുതായിട്ട് വല്ല ഒരു സംരംഭങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതികളോ കൊണ്ടുവരാതെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നിസ്സാരമായ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാം ആയി എന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നിവിടെ കേരളത്തിലുള്ളത്. മാത്രമല്ല എല്ലാ മേഖലകളിലും ജനങ്ങൾ ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരുകളും തീർച്ചയായും ഈ ഒരു ഇലക്ഷൻ UDFന് ഒരു ഉജ്ജ്വലമായ വിജയം നേടും. അതുപോലെ തന്നെ വടക്ക വയനാട് സംബന്ധിച്ചിടത്തോളം ജയലക്ഷ്മി ഈ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെ ഇന്ത്യ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥ ഏതാനും നിമിഷങ്ങളിലൂടെ എത്തിപ്പെടും. നാളെ പൂളിയോയിൽ നിന്ന് ആരംഭിക്കുന്ന കാൽനട ജാഥ ഏതാണ്ട് 5000-ത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കാൽനട ജാഥ നാളെ വൈകുന്നേരം വെള്ളമുണ്ടിയിൽ സമാപിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉജ്ജ്വലനായ വ്യക്തിത്വം കെ സുധാകരൻ സാർ നാളെ വൈകുന്നേരം വെള്ളമുടിയിൽ വൻ ജനസഞ്ചയത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതോടുകൂടി ഈ UDF പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വടക്കേ വയനാട്ടിൽ നാളെ തുടക്കം കുറിക്കുകയാണ്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്തു തന്നെയായാലും വടക്കേ വയനാട്ടിൽ ഈ വർഷം UDF ഉജ്ജ്വല വിജയം നേടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മൾ കിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ കൂടുതൽ സംസാരിച്ച എല്ലാവരും ഇപ്പോൾ പ്രതിപക്ഷം അതായത് UDF വരുമെന്ന് അവകാശപ്പെടുന്ന ആളുകളെല്ലാവരും ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം കിറ്റ് 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 എന്നുള്ളതാണ്. അപ്പം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കിറ്റിന് എന്താണ് അപ്പോൾ അത്രയും പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്? കിറ്റിൻ്റെ പ്രസക്തിയല്ല, നിസ്സാരമായ ഒരു കിറ്റിൻ്റെ പേരിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് അവർ. കാരണം കേരളത്തിൻ്റെ വിഷയം ഒരു കിറ്റിലൊതുക്കിക്കൊണ്ട് മറ്റുള്ള കേരളത്തിൻ്റെ എല്ലാ വികസന പരിപാടികളും മാറ്റി നിർത്തിക്കൊണ്ട് നിസ്സാരമായ പയറും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർ ജനങ്ങളെ വിഡ്ഢികളാക്കുക. കഴിഞ്ഞ എത്രയോ വർഷം നിസ്സാരമാണല്ലോ. കാരണം എന്ന് വെച്ചാൽ വിശക്കുന്നവർക്കല്ല, വിശക്കുന്നവരെ സംബന്ധിച്ചിടത്ത് മാത്രമല്ല കേരള ഒരു കേരള സർക്കാർ എന്ന് പറയുന്ന സർക്കാരുകൾക്ക് വികസനപരമായി കൊണ്ടുവരേണ്ട പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ സ്വജനപക്ഷപാതം നടത്തിക്കൊണ്ട് തങ്ങളെ കുടുംബക്കാരെയും ബന്ധുക്കാരെയും എല്ലാ മേഖലകളിലും തിരികെ കയറ്റിക്കൊണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ കള്ളക്കടത്ത് പോലെയുള്ള മയക്കുമരുന്ന് പോലെയുള്ള വൻ എന്താ പറയുക ഈ നാടിനെ തന്നെ നശിപ്പിക്കുന്ന പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും നിസ്സാരമായ കിറ്റ് മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ്. പക്ഷേ ഈ നിസ്സാരമായ കിറ്റ് മാത്രം എടുത്തു പറയുക എന്ന് പറയുമ്പോഴും നമ്മളിപ്പോൾ ഞങ്ങൾ പോയ പല ആളുകളും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കിറ്റിനെ കുറിച്ചാണ് ആദ്യം എതിർത്ത് പറയുമ്പോഴും കിറ്റിനാണ് പറയുന്നത്. നിസ്സാര കാര്യമാണെങ്കിൽ ഇതിങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഈ കിറ്റ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രചരണം നടത്തുക എന്നുള്ളത് 1000 രൂപയുടെ കിറ്റ് കൊടുക്കുമ്പോൾ അതിൽ എത്ര രൂപയുടെ സാധനം ഉണ്ട്? ആ കിറ്റ് കൊടുക്കുന്നതിന് കിറ്റിൽ തന്നെ 400 രൂപയെങ്കിലും വേണ്ട. അതിൽ കിറ്റിൽ പപ്പടത്തിൽ 70 കിറ്റ് മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജയം എന്ന് പറഞ്ഞ കിറ്റ് മാത്രമാണോ?
നാടിൻ്റെ വികസനങ്ങൾക്കുമില്ല. വയനാട്ടിലെ ജനങ്ങളെ ഇത്ര വിഡ്ഢിയാക്കിയ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടില്ല. പണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചൊരു മോശമായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, കേളുവിനെ പറ്റില്ല. അതായത് ഞാൻ പറയട്ടെ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് വയനാട് ജില്ലയിലെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ഏറ്റവും അത്യാവശ്യ ഒരു കാര്യമാണ്. ആ മെഡിക്കൽ കോളേജ് 4.25 കൊല്ലം ഒന്നും ചെയ്യാതെ, ഞാനൊരു മാനന്തവാടി ജില്ലാ ആശുപത്രി HMC മെമ്പർ കൂടിയാണ്, അവസാന നിമിഷം 2 ബോർഡ് വെച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢിവെക്കാണ് ചെയ്തത്. ഇപ്പോൾ റെയിൽവേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതറിയാം, കൽപ്പറ്റ വർഷാൻ്റെ റെയിൽവേൻ്റെ ബോർഡ് വെച്ചാൽ പിന്നെ റെയിൽവേ ആയിരുന്നാണ്. അത്ര പോലും വയനാട്ടുകാർ വിഡ്ഢികളാക്കുന്ന ഒരു ഗവൺമെന്റ്. 5 വർഷം ജയലക്ഷ്മി ഭരിച്ചപ്പോൾ നമുക്ക് വേഗം മെഡിക്കൽ കോളേജ് എല്ലാവരും കൂടി കൊണ്ടുവരാനുള്ള സംവിധാനം, അതുകൊണ്ടാണല്ലോ അവിടെ കൽപ്പറ്റ മക്കിമരയിൽ 50 ഏക്കർ സ്ഥലം അക്യൂർ ചെയ്യും, അവിടെ തറക്കല്ലിടുകയും, അത് ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ റോഡിന്റെ പണി ആരംഭിക്കുക ചെയ്തത്. പിന്നെ ഈ ഗവൺമെന്റ് വന്നു, തുടർ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത്? തുടർന്നാ ഗവൺമെന്റ് വെക്കുന്ന സാധനം മെഡിക്കൽ കോളേജ് പിന്നീട് എന്താ സംഭവിച്ചത്? മെഡിക്കൽ കോളേജ് 4.25 കൊല്ലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, വൈത്തിരിയിലേക്ക് പോയി, പിന്നെ ചേലോട്ടേക്ക് പോയി, പിന്നെ വിംസിലേക്ക് പോയി, പിന്നെ ബോയ്സ് സ്റ്റാൻഡിലേക്ക് പോയി, ഇപ്പോൾ അവസാനം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കൽപ്പറ്റ MLA പറഞ്ഞു താൽക്കാലികമാണ്, സ്ഥിരപ്പെടുത്തില്ല എന്നാണ് അവസ്ഥ. അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളാക്കുകയാണ്. അത് തുരങ്കപ്പാത, നമുക്കറിയാം ഒരു തുരങ്കപ്പാത നിർമ്മിക്കണമെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് അനുമതികൾ വാങ്ങണം, പരിസ്ഥിതി വകുപ്പിൻ്റെ അനുഭവം ഇതൊക്കെ വാങ്ങാതെ അങ്ങ് ഉദ്ഘാടനം കഴിച്ചാൽ തറക്കലിട്ടുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ വിഡ്ഢികളാക്കാണ്. വയനാട്ടിലെ ജനങ്ങൾ ഒന്നിനും പറ്റാത്ത, ഒന്നിനും കൊണ്ടുവരാത്ത, എല്ലാം വിശ്വസിക്കുന്ന ഒരു വിഡ്ഢികളാണെന്ന രീതിയിലാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ വയനാട് ജില്ലയിലെ ജനങ്ങൾ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റും വൻ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നിട്ട് നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളിവിടുത്തെ 3 സീറ്റും നേടുന്നുള്ളതാണ് ഇവർ അഭിപ്രായം പറഞ്ഞത്. ഇനി എതിരഭിപ്രായം പറയേണ്ട വ്യക്തി നമുക്ക് ഇവിടെ അല്പം മാറിയിരുന്ന് ഒരു നല്ല പൊതുപ്രവർത്തകന് എല്ലാ അഭിപ്രായങ്ങളും അറിയണം, ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സൗഹൃദമൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്താണ് ഇതിനെ നമുക്ക് പറയാൻ? ഈ ലീഗുകാർ മാത്രമുള്ള സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവര് യോഗം വിളിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടി കൊടുത്തതാണ്. ഈ ആവേനെയും ബാക്കിയുള്ളവരും മാത്രമേ കാണുന്നുള്ളൂ, ഞങ്ങളാരും വിവരറിയിച്ചിട്ടില്ല. യഥാർത്ഥത്തില് ഇത്ര പച്ചയായിട്ട് മനുഷ്യന്റെ മുമ്പിലുള്ള കാര്യങ്ങൾ മറച്ചു പറയാൻ ഇവർക്കല്ലാതെ വേറെ ഏത് മനുഷ്യനാ കഴിയാന്നുള്ള കാരണം ഈ കൊറോണയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മനുഷ്യരൊരു പണിയില്ല, വരുമാനം മുഴുവൻ നഷ്ടപ്പെട്ടു, തൊഴിലില്ല, അങ്ങനെയുള്ള മനുഷ്യനെ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് ചെയ്ത കാര്യം ലോകം മുഴുവൻ പ്രശംസിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വിശപ്പ് രഹിത കേരളം, കേരളത്തിലൊരു മനുഷ്യനും വിശക്കാത്തവൻ വിശക്കുന്നവനായി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലക്ക് നിശ്ചയിച്ച് സാമൂഹ്യ അടുക്കള 960 വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലൊക്കെ സംഘടിപ്പിച്ച് എല്ലാവർക്കും ഭക്ഷണം വെല്ലുവിളിക്കുകയാണ്. ആർക്കെങ്കിലും പട്ടിണിയുള്ളവരുണ്ടോ? പട്ടിണി അകറ്റാൻ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലുള്ളത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ ബാവലിയൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ. അതുപോലെ തന്നെ ഈ മഹാമാരി വന്നപ്പോൾ അതിനുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും സൗജന്യമായി. അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനുള്ള ചികിത്സ പിന്നെ പരിശോധന സൗജന്യമാണ്, അതിനുശേഷം തുടർ ചികിത്സ സൗജന്യമാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനൊക്കെ ലക്ഷക്കണക്കിന് ഉറപ്പിയ മുടക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ചികിത്സയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. അത് അതൊക്കെ ആ കാലഘട്ടത്തിൽ പോലും ഒരു വികസന പ്രവർത്തനവും ഈ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടില്ല. ഏറ്റവും അവസാനം ഞാൻ പറയുന്നത് കേട്ടു, ഇവർ മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്, മാനന്തവാടി മെഡിക്കൽ കോളേജ് UDF തറക്കല്ലിട്ട് കഴിയാൻ മടക്കിമലയിലല്ല, SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് തറക്കല്ലിട്ടത്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ 2 ദിവസം മുമ്പ് ഉമ്മൻചാണ്ടി വയനാട്ടിൽ വന്ന് കൽപ്പറ്റ SKMJ ഹൈസ്കൂളിൻ്റെ ആ ഗ്രൗണ്ടിലാണ് തറക്കല്ലിട്ട് പോയത്. അതിനുശേഷം ഒന്നും ചെയ്തില്ല. പിന്നീട് വന്ന ഗവൺമെൻറ് അവിടെ സ്ഥലം എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, ആ സ്ഥലം എടുത്തു, അതിനിടയ്ക്ക് റോഡ് വെട്ടാൻ വേണ്ടി ശ്രമിച്ചു, റോഡ് വെട്ടി. റോഡ് വെട്ടിയതിന് ശേഷമാണ് നമ്മുടെ ദുരന്ത നിവാരണ സേന വന്ന് പരിശോധിച്ച് അതിന് തൽക്കാലം പെർമിഷൻ കൊടുക്കാൻ പ്രയാസമാണ്. ഇനി എല്ലാ പരിശോധന നടത്തിയിട്ട് പ്രയാസം പിന്നെ ഇതിൻ്റെ പെർമിഷൻ കിട്ടണമെങ്കിൽ 1-2 വർഷം എടുക്കും എന്ന് പറഞ്ഞതിന് തുടർന്നാണ് ആ സ്ഥലമെടുപ്പ് അവസാനിപ്പിച്ചത്. അവസാനം മെഡിക്കൽ കോളേജ് എങ്ങനെയും വരണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഈ വിംസ് അതിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കാൻ തയ്യാറാണെന്ന് കൊടുക്കാൻ തയ്യാറാണെന്ന് സന്നദ്ധത അറിയിച്ചു. ആ സന്നദ്ധ അറിയിച്ചതിനെ തുടർന്ന് ഗവൺമെൻറ് അതിൻ്റെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാല്യുവേഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ വാല്യുവേഷൻ കിട്ടി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചില നിബന്ധനകൾ ഒരു സംസ്ഥാന ഗവൺമെൻറിന് അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് എവിടെയെങ്കിലും തുടങ്ങണം എന്നുള്ള വയനാട്ടുകാരുടെ ആവശ്യത്തിന് രൂപം കൊടുക്കാൻ വേണ്ടി മാനന്തവാടി ജില്ലാ ആശുപത്രി ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായി ഇവിടെ മെഡിക്കൽ കോളേജായി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇവർ പറയുന്ന പോലെ വെറുതെ അപ്ഗ്രേഡ് ചെയ്തതല്ല, 150 പുതിയ തസ്തിക അനുവദിച്ചു.
അതിൽ 125 അധ്യാപക തസ്തികയും അതുപോലെ തന്നെ മറ്റ് അനധ്യാപിക തസ്തികയും അതുപോലെ തന്നെ 25 മറ്റ് സ്റ്റാഫിൻ്റെ തസ്തിക അടക്കം പലരും ഇന്ന് വന്ന് ജോയിൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ജോയിൻ ചെയ്യുന്ന പ്രവർത്തനം ആരംഭിക്കുക. 8 നിലയുള്ള ബിൽഡിംഗ് ഇപ്പോൾ വയനാട്ടിലത് പറ്റില്ല, 6 നിലയിലേക്ക് തൽക്കാലം പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചത്. ആ ബിൽഡിംഗ് പൂർത്തിയാവുന്നതോടുകൂടി ആശുപത്രി മുഴുവൻ അവിടെ, ഈ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി സംവിധാനം മുഴുവൻ അവിടെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നേഴ്സിംഗ് കോളേജ് ഉണ്ട്. ആ നേഴ്സിംഗ് കോളേജ് തൽക്കാലം കോളേജിൻ്റെ അധ്യാപനത്തിന് വേണ്ടിയിട്ട് പിന്നെ അവിടെ കോളേജിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. താഴെ നമ്മുടെ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലത്ത് സ്റ്റാഫിനുള്ള ക്വാർട്ടേഴ്സും അവിടെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഫ്ലഡ്ജഡായി മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ്, ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇത്ര പച്ച നുണ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ലീഗുകാർക്കല്ലാണ്ട് പറയാനും കോൺഗ്രസ്സുകാർ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അവരിത് പറഞ്ഞതിൽ നമ്മുടെ നാട്ടിലുള്ളവരല്ലേ എന്ന് ചോദിച്ചിട്ട് എനിക്ക് മാനക്കേട് തോന്നുക. ഇങ്ങനെ പറയാൻ പാടില്ല. അത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനൊക്കെ നന്നാക്കി പറയാൻ ഇപ്പോൾ ഈ കാലത്ത് വയനാട്ടിൽ ആർക്കെങ്കിലും കഴിയുമോ? കാരണം ഇപ്പോൾ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിൽ 28 മറ്റോ ഉള്ള കർഷക കോൺഗ്രസ്സിൽ ഒറ്റ കുട്ടിയില്ലാതെ രാജി കൊടുത്തിട്ട് നിൽക്കുകയാണ്. ഏതാ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് ചുരം കയറി വരുന്നതുപോലെ കാല് തല്ലി ഓടിക്കുന്ന അവരുണ്ട്. ഏത് സ്ഥാനാർത്ഥി? ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി, ദേശീയ രാഷ്ട്രീയ പാർട്ടി. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചവരാ പറഞ്ഞത്. വേറൊരാൾക്ക് ചുരം കയറി വന്നാൽ കാല് തല്ലി ഓടിക്കുന്നു. ആ കോൺഗ്രസ് ഇവിടെ ജയിക്കുന്ന അവരുണ്ട്. ഏത് ലോകത്തായി വരുന്ന നമുക്ക് മനസ്സിലാവാത്തത്. 1,000 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഈ LDFന് ഒരു മാനന്തവാടി സാധിച്ചിട്ടുണ്ട്. അത് എവിടെ വേണമെങ്കിലും ഈ റോഡടക്കം നോക്കിക്കോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറവ് അങ്ങാടി നോക്ക്, ലണ്ടൻ നഗരം പോലെ ആക്കിയിട്ടുണ്ട് കുറവ് അങ്ങാടി. അതിൽ കാണും, കണ്ണു പിന്നെ തുറച്ച് കാണാൻ വേണ്ടി കഴിയില്ലേ? അതിൻ്റെ അപ്പുറത്തുള്ള അതിനു മുമ്പത്തെ റോഡ് നോക്കിക്കൊളി. ഇപ്പോൾ പക്രത്തളം വരെ ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് പക്രത്തളം അങ്ങ് പിന്നെ കുറ്റിയാടി എത്തും. അത്രക്ക് സൗജന്യം സഞ്ചരിക്കാനുള്ള ഏറ്റവും സൗകര്യമായ റോഡ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂൾ നോക്കൂ, എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി. മാനന്തവാടി ഹയർ സെക്കൻഡറി സ്കൂൾ നോക്കൂ, ഏതാണ്ട് പിന്നെ 8 കോടി രൂപയോടെ ചെലവഴിച്ചുകൊണ്ട് എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കി. ഹയർ സെക്കൻഡറി സ്കൂളുകളൊക്കെ ഹൈടെക് ആക്കി. സ്വകാര്യ സ്കൂളും ഇതിനേക്കാളും സ്വകാര്യ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് കുട്ടികളെ ഇങ്ങോട്ട് ചേർക്കാൻ വേണ്ടി രക്ഷിതാക്കന്മാർ മത്സരം. ആ സാഹചര്യത്തിലാണ് ജനങ്ങളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാരെ പറ്റിക്കുന്നതെന്ന് നോക്കേണ്ടത്. ലീഗുകാർ സ്വയം ലീഗുകാരെ തന്നെ പറ്റിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, പോരാട്ടം ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മുന്നണികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് പറയാൻ വേണ്ടി തേറ്റമലയിൽ എത്തിയതല്ല. അപ്പോൾ രണ്ട് ആളുകളുടെയും അഭിപ്രായങ്ങൾ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ആദ്യം ഇവർ സംസാരിച്ചു, അതിനുശേഷം ന്യായങ്ങളൊക്കെ, അതിൻ്റെ എതിർ ന്യായങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തേറ്റമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെയുള്ള പ്രവർത്തകരാണ്. അപ്പോൾ എന്തായാലും ഇവരൊക്കെ വലിയ വിശ്വാസത്തിലാണ്, അവരുടെ പാർട്ടി തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ഓരോരുത്തരും വിശ്വസിക്കുന്ന പാർട്ടി അധികാരത്തിൽ വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഫലം വരുമ്പോൾ നമുക്ക് നോക്കാം. നമ്മളിനി വേറൊരു ഇടത്തേക്ക്